ശിരമലബാർ സഭയുടെ ആരാധന ക്രമവത്സരത്തിലെ വായനകളുടെ വ്യാഖ്യാനം നൽകുന്ന പാദേയം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പള്ളികുദാശകാലം രണ്ടാമത്തെ ഞായറാഴ്ചയെ വായനകളാണ് ഇന്ന് വിചിന്തനത്തിനായിട്ട് നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. സഭയുടെ വിശ്വാസമനുസരിച്ച് പള്ളികുദാശകാലം എന്ന് പറയുന്ന കാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത കർത്താവ് തൻ്റെ മണവാട്ടിയായ സഭയെ ദൈവപിതാവിന് സമർപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ യുഗാന്ത്യവും ഒപ്പം തന്നെ സഭയുടെ വിശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട വായനകളാണ് ഈ ദിവസങ്ങളിൽ കാണുന്നത് എല്ലാം. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ പുറപ്പാടിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ കർത്താവ് മോശയോട് അരുളി ചെയ്യുകയാണ്, ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളി തൻ്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു എന്നും താൻ അവരെ മോചിപ്പിക്കും, ഒപ്പം തേനും പാലും ഒഴുകുന്ന കാനാൽ ദേശത്തേക്ക് താൻ അവരെ നയിക്കും എന്ന്. ബെന്നി പുന്നത്തറ സാറിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് നിലവിളി കേൾക്കുന്ന ദൈവം. ബൈബിളിലുടനീളം നമ്മൾ കണ്ണോടിക്കുമ്പോൾ കാണുന്ന ദൈവസങ്കല്പത്തിൻ്റെ പ്രത്യേകതകളിലൊന്ന്, എവിടെയൊക്കെ മനുഷ്യർ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ അവിടെയൊക്കെ ദൈവം ഇടപെടുന്നുണ്ട്. അതിനേറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമത്തത്തിൽ വെച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വിമോചകനായിട്ട് ദൈവം മോശയെ നൽകുന്നതും മോശയിലൂടെ ആ ജനത്തെ മോചിപ്പിച്ച് കാനാൽ ദേശത്തിലേക്ക് നയിക്കുന്നതും. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ച് കാനാൽ ദേശത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് പോലെ പുതിയ ഇസ്രായേലായ സഭയെയും ഈ ലോകമാകുന്ന മരുഭൂമിയുടെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോയിക്കൊണ്ട് സ്വർഗീയ ജെറുസലേമിലേക്ക് കാനാൽ ദേശത്തേക്ക് പ്രവേശിക്കുമെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അതിന് തുല്യമായ വായന തന്നെയാണ് ഏകദേശം 2-ാം വായനയിലും ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 49-ാം അധ്യായത്തിൽ. അവിടെ ഇസ്രായേൽ ജനം ബാബിലോണിയൻ അടിമത്തത്തിൽ കിടക്കുകയാണ്. വിദേശ രാജാക്കന്മാരുടെ ബാബിലോണിയൻ അടിമത്തത്തിൽ കിടക്കുന്ന ആ ജനത്തിന് പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് ഏശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നത്. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ വീണ്ടും നിങ്ങളുടെ മഹത്വം വീണ്ടെടുക്കും, നിങ്ങളുടെ മഹത്വത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരുമെന്ന്. എന്ന് പറഞ്ഞാൽ ബാബിലോണിയൻ അടിമത്തത്തിൽ നിന്നും വീണ്ടും തിരിച്ചും ഇസ്രായേൽ ജനം സ്വന്തം നാട്ടിലേക്ക് ദേശത്തേക്ക് യൂദിയ ദേശത്തിലേക്കും ജെറുസലേമിലേക്കും തിരിച്ചു വരും എന്ന് സൂചിപ്പിക്കുന്ന പ്രതീക്ഷ നൽകുന്ന വചനങ്ങളാണ് 2-ാം വായനയിലും നമ്മൾ കേൾക്കുന്നത്. 3-ാം വായനയിൽ പത്രോസ് ലേഖയുടെ 1-ാം ലേഖനത്തിൽ നമ്മൾ കേൾക്കുന്നത് പത്രോസ് ലേഖ നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. അതായത്, സ്വർണം അഗ്നിയിലൂടെ കടന്നുപോയി ശുദ്ധിയാക്കപ്പെടുന്നതിനേക്കാൾ മികവുറ്റതാണ് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി രക്ഷപ്പെടുന്ന നമ്മുടെ വിശ്വാസം എന്നുള്ളതാണ്. അത് അഗ്നിശുദ്ധിയിലൂടെ കടന്നു പോകുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന അനശ്വരമായ നമ്മുടെ വിശ്വാസം എന്ന്. നമ്മുടെ ജീവിതത്തിലെ ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വിശ്വാസപൂർവ്വം നേരിട്ടുകൊണ്ട് അനശ്വരമായ ഒളിമങ്ങാത്ത കിരീടം സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് ചുരുക്കം. ഇസ്രായേൽ ജനം ഈജിപ്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോയിക്കൊണ്ട് കാനാൽ ദേശത്ത് തേനും പാലും ഒഴുകുന്ന ആ ദേശത്ത് എത്തി എന്ന് പറയുന്നത് പോലെ, അതുമല്ലെങ്കിൽ ഇസ്രായേൽ ജനം ബാബിലോണിയൻ അടിമത്തത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളോട് നേരിട്ടുകൊണ്ട് വീണ്ടും ജെറുസലേമിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയുന്ന പോലെ, സഭയിലൂടെ ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളെ നമ്മൾ വിശ്വാസമാകുന്ന അനശ്വരമായ നിത്യജീവിതത്തിന് ആവശ്യമായിട്ടുള്ള മാർഗത്തിലൂടെ അതിജീവിച്ചുകൊണ്ട് സ്വർഗീയ ജെറുസലേമിലേക്ക് പ്രവേശിക്കും എന്ന് തന്നെയാണ് ഈ 3 വായനകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന പ്രധാന ധ്വനി. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് ഏകദേശം സുവിശേഷത്തിൽ നമ്മൾ കാണുക. നമ്മുടെ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലുള്ള വായനയാണ്. കർത്താവ് സമ്പത്തുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു പഠന ഭാഗമാണ് നമ്മളവിടെ കാണുന്നത്. ഈശോ പറഞ്ഞ ഉപമകളിൽ ഭൂരിഭാഗം ഉപമകളും സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈശോ പറഞ്ഞ 37 ഉപമകളിൽ 16 ഉപമയും സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുമാത്രമല്ല, ഈശോയുടെ പഠനങ്ങളിൽ എപ്പോഴും കാണുന്ന ഒരു പ്രത്യേകത, ഈ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവരാജ്യ പ്രവേശനത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ്. ഇന്നത്തെ വായനയിലും ഏറെക്കുറെ അതൊക്കെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. പണ്ട് കാലത്തൊക്കെ ഈ അമ്പലങ്ങളുടെ പുറത്ത് ബോർഡ് വയ്ക്കാറുണ്ട്, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. ഏറെക്കുറെ ഒരു പക്ഷേ സ്വർഗത്തിലും അങ്ങനെയുള്ളൊരു ബോർഡ് കാണും, ധനവാന്മാർക്ക് പ്രവേശനമില്ല. ഈശോ പറയുന്നത് അതാണ്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക വളരെ ദുഷ്കരമാണ്. അതിനേക്കാൾ എളുപ്പമാണ്
ഒട്ടകം സൂചിക്കുഴിലൂടെ കടന്നു പോകുന്നത് എന്നാണ് സുവിശേഷം നമ്മൾ കേൾക്കുക. അതേസമയം തന്നെ നമുക്കറിയാം ഈ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു പരിധിവരെ ചിലപ്പോഴെങ്കിലും നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റുവാനായിട്ട് കാരണമാകുന്നുണ്ട്. പലരും പറഞ്ഞു കേട്ടുന്നുണ്ട് ദാരിദ്ര്യത്തിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന വിശ്വാസവും ഭക്തിയും പള്ളിപ്പോക്കും ആത്മീയതയൊക്കെ സമ്പത്തേറുമ്പോൾ പയ്യെ പയ്യെ കുറഞ്ഞു പോകുന്നു, നമ്മൾ ദൈവത്തെ മറന്നു പോകുന്നു എന്ന്. അതിനൊരു യാഥാർത്ഥ്യമുണ്ട് താനും. പലപ്പോഴും നമ്മുടെ ഒരു മലയാളി സംസ്കാര ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഈ സമ്പത്തിലേക്ക് കണ്ണു വയ്ക്കുകയും സമ്പത്തുണ്ടാക്കുക, സൂക്ഷിക്കുക, ചിലവഴിക്കുക അതിലേക്ക് മാത്രമായിട്ട് നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവൻ ചെറിയും ചെയ്യുമ്പോൾ ദൈവമെന്നുള്ള സങ്കല്പത്തെ, വിശ്വാസത്തെ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. പണ്ട് കാലത്ത് വായിച്ചൊരു കൊച്ചു കഥയാണ് ലിയോ ടോൾസ്റ്റോയുടെ ആറടി മണ്ണിൻ്റെ ജന്മി എന്നാണ് ആ കഥയുടെ പേര്. ഒരു രാജാവ് തൻ്റെ ഭൃത്യന്മാരുടെ അടുത്ത് പറയുന്നുണ്ട് ഒരു ദിവസം നിങ്ങൾ രാവിലെ ഓടുക നടക്കുക, ആ ഓടി നടന്ന് എടുക്കുന്ന സ്ഥലം മുഴുവൻ നിങ്ങൾക്ക് ഞാൻ തരാൻ തയ്യാറാണെന്ന്. ഇത് കേട്ടൊരു ഭൃത്യൻ സൂര്യോദയം മുതൽ അവൻ ഓടി എന്നാണ് പറയുന്നത്. ഓടി 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 സൂര്യാസ്തമയ സമയമായപ്പോൾ അവന് മനസ്സിലായി രാജാവ് തിരിച്ചു ചെല്ലാനായിട്ട് പറഞ്ഞിരിക്കുന്ന സമയമായിട്ടുണ്ട്. ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സമ്പത്തൊക്കെ തനിക്ക് നഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് അവൻ ഒത്തിരി അകലെയായിരുന്നു. അവൻ വീണ്ടും അതിശക്തിയായിട്ട് ശക്തിയോടുകൂടി വീണ്ടും തിരിച്ച് ഓടുകയാണ് രാജാവിൻ്റെ സ്ഥലത്തേക്ക്. എന്തിനു പറയുന്നു, ആ ഒരു ഓട്ടത്തിൻ്റെ തളർച്ചയിൽ വീണ്ടും രാജ്യസന്നിധിയിൽ അവൻ തിരിച്ചെത്തുമ്പോൾ അവൻ തളർന്ന് വീണ്ടും മരിച്ചു വീഴാണ്. അപ്പോൾ രാജാവ് പറയാണ് അവനെ നീക്കിയിരിക്കുന്ന ആ ആറടി മണ്ണ് അവന് കൊടുക്കും. ഏറെക്കുറെ നമ്മുടെ എല്ലാവരുടെയും ഓട്ടം അവസാനിക്കുന്നത് ഈ ആറടി മണ്ണിലാണ്. സിമിത്തേരിയിലെ ആറടി മണ്ണിൽ അല്ലെങ്കിൽ ഒരു ചെറിയ കൂടാരത്തിൽ പെട്ടകത്തിൽ ഒതുങ്ങാനായിട്ടുള്ളവരാണ് നമ്മൾ. ആ നമ്മൾ എത്രയേറെ സമയമാണ്, എത്രയേറെ അധ്വാനമാണ്, എത്രയേറെ ഒരു എഫർട്ടാണ് ഈ സമ്പത്തിന് വേണ്ടി ചിലവഴിക്കുന്നത്. കർത്താവ് പറയുന്ന കാര്യമാണ് സമ്പത്ത് ഒരു പക്ഷേ ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് മരിച്ച എലിസബത്ത് രാജ്ഞിയുടെ ഫ്യൂണറലിൻ്റെ ചടങ്ങുകൾ യൂട്യൂബിലൊക്കെ വളരെ വൈറലായിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ആൻറ്റിമറി ആർച്ച് ബിഷപ്പ് ആ കത്തീഡ്രല് അദ്ദേഹത്തിൻ്റെ ആ എലിസബത്ത് രാജ്ഞിയുടെ ഫ്യൂണറൽ സംസ്കാരം മൃതസംസ്കാരത്തിൻ്റെ ഏറ്റവും ഒടുവിൽ പറയുന്ന ഒരു കൊച്ചു കാര്യമുണ്ട്. നൗ ലെറ്റ് അസ് റിമൂവ് ഓൾ ദ സിമ്പിൾസ് ഓഫ് പവേഴ്സ് ഫ്രം ദ കോഫിൻ. അതായത് അധികാരത്തിൻ്റെ എല്ലാ ചിഹ്നങ്ങളും ആ മരണപേടകത്തിൽ നിന്നും ശവമഞ്ചത്തിൽ നിന്നും എടുത്തു മാറ്റുവിൻ എന്നാണ് പറയുന്നത്. ദെൻ സോ ദാറ്റ് അവർ ലിറ്റിൽ സിസ്റ്റർ എലിസബത്ത് ക്യാൻ ഈസിലി കമ്മിറ്റഡ് ടു ദ ഗ്രേവ് ആസ് എ സിമ്പിൾ ക്രിസ്ത്യൻ. അങ്ങനെ നമ്മുടെ ഈ സഹോദരിക്ക് ഈ ഒരു സിമ്പിൾ ക്രിസ്ത്യനായിട്ട് ഈ ഗ്രേവിനെ ശവകുടീരത്തെ പ്രാപിക്കാം എന്നാണ് ആർച്ച് ബിഷപ്പ് പറയുന്നത്. എത്രയേറെ അധികാരമുണ്ടായിരുന്ന വ്യക്തി, എത്രയേറെ സമ്പത്തുണ്ടായിരുന്ന വ്യക്തി, എത്രയേറെ ആഭരണങ്ങളും ഉടയാടകളും തോഴിമാരും ഉണ്ടായിരുന്ന വ്യക്തി ഒടുവിൽ ഒരുവിധ നഗ്ന ശരീരമായിക്കൊണ്ട് ഇതാ ഗ്രേവിലേക്ക് ശവകുടീരത്തേക്ക് പ്രവേശിക്കുകയാണ്. ബേസിക്കലി എല്ലാ മനുഷ്യൻ്റെ അവസ്ഥ ഇതുതന്നെയാണ്. എത്രയേറെ സമ്പത്തും ആർഭാടങ്ങളും ഉണ്ടായാൽ പോലും ഒടുവിൽ ഇതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവേശിക്കുന്നത് മരണത്തിലേക്ക്. അതുകൊണ്ട് ഈശോ പറയുന്ന കാര്യം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരാൾക്ക് അവൻ്റെ സമ്പത്ത് തടസ്സമാകുന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കളയാനായിട്ട് നമുക്ക് പറ്റണം. നമുക്കറിയാം ആവശ്യം, അത്യാവശ്യം, ആർഭാടം, ഈ മൂന്ന് കാര്യങ്ങളെ തമ്മിൽ വേർതിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റണം. അത്യാവശ്യം തീർച്ചയായിട്ടും നമുക്ക് മീറ്റ് ചെയ്യാതെ നിവർത്തിയില്ല, ആവശ്യവും നമുക്ക് വേണം. പക്ഷേ ഈ ആർഭാടത്തിൻ്റെതായ ജീവിത രീതികളെ പയ്യെ പയ്യെ ഉപേക്ഷിക്കുവാനായിട്ട് നമ്മൾ പഠിക്കണം. നമുക്കറിയാം ഈ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് മാമോദിസ സ്വീകരിക്കുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സാത്താനെയും അവൻ്റെ ആർഭാടങ്ങളെയും നീ ഉപേക്ഷിക്കുന്നു? ഉപേക്ഷിക്കുന്നു എന്ന് മറുപടി പറഞ്ഞുകൊണ്ടാണ് നമ്മളെ ദേവാലയത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആർഭാടം എന്ന് പറയുന്നത് സാത്താൻ്റെയാണ്. അപ്പം അങ്ങനെയുള്ള ആർഭാടത്തിൻ്റെതായ ദൂർത്തിൻ്റെതായ ഒരു ജീവിത രീതിയിൽ നിന്നും മാറി നടക്കുക എന്നുള്ളൊരു ചിന്ത ഈ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അഥവാ അങ്ങനെയുള്ള ചില ആർഭാടങ്ങൾ സ്വർഗരാജ്യ പ്രവേശനത്തിന് തടസ്സമാകും എന്നാണ് ഈശോ പറയുന്നത്. അതേസമയം ഈശോ പറയുന്നുണ്ട് അതിനേക്കാളും എളുപ്പം ഒട്ടകം സൂചിക്കുഴിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഈ സൂചിക്കുഴ എന്നതിന് ബൈബിൾ ശാസ്ത്രജ്ഞന്മാർ നൽകുന്ന ഒരു വ്യാഖ്യാനം ഇതാണ്. ജെറുസലേമിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ആ നിരവധി കവാടങ്ങളിൽ ഒന്നാണ് ഈ സൂചിക്കുഴ എന്ന് പറയുന്ന ചില വ്യാഖ്യാനങ്ങളുണ്ട്. ആ സൂചിക്കുഴ വളരെ ചെറുതാണ്, ഇടുങ്ങിയതാണ്, പൊക്കം കുറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഒട്ടകത്തിന് അതിലൂടെ പ്രവേശിക്കണമെങ്കിൽ ആ ഒട്ടകത്തിന് തല താഴ്ത്തിക്കൊണ്ടാണ്, ഒന്ന് ഞെരുങ്ങിക്കൊണ്ടാണ് അതിലൂടെ കടക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്, എത്രയേറെ ധനം നിനക്കുണ്ടായിട്ടുണ്ടോ, എത്ര സമ്പത്തോ ആർഭാടം നിനക്കുണ്ടായിട്ടുണ്ടോ, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് നീ ഒന്ന് തല കുനിക്കണം, നീ ഒന്ന് എളിമപ്പെടണം. എളിമയുള്ള മനുഷ്യനെ
സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് പ്രഭാഷകൻ പറയുന്നത്, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. സമ്പത്ത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനോ വേണ്ടാന്ന് വെക്കാനോ ദാരിദ്ര്യത്തിൻ്റെ പൂർണ്ണതയിലൂടെ പിന്തുടരാനൊരു പക്ഷേ ചിലപ്പോൾ ഫ്രാൻസിസ് അസീസി പോലെയൊന്നും നമുക്ക് എല്ലാവർക്കും സാധിച്ചോണമെന്നില്ല. പക്ഷേ ആവശ്യങ്ങൾക്ക് ഒരു അതിർവരമ്പ് ഉണ്ടാവുക, ആർഭാടങ്ങളെ പരമാവധി ഒഴിവാക്കുക, അഥവാ അതൊക്കെ ഉണ്ടായാൽ പോലും എളിമയോടുകൂടി കർത്താവിന് മുമ്പിൽ വ്യാപരിക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ് ദൈവരാജ്യ പ്രവേശനത്തിനായിട്ടുള്ള ഒരു മാർഗമായിട്ട് പറയുന്നത്. രണ്ടാമത് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിനെല്ലാം സാധ്യമാണ്, ദൈവത്തിനെല്ലാം സാധ്യമാണ്. അപ്പോൾ പത്രോസിനെ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഞങ്ങൾ ആർക്കാണ് സ്വർഗ്ഗാതി പ്രവേശിക്കാൻ പറ്റുക? അപ്പോഴാണ് കർത്താവ് മറുപടി പറയുന്നത്, ദൈവത്തിന് എല്ലാം സാധ്യം, മനുഷ്യർക്ക് അസാധ്യമാണ് എന്ന് കരുതുന്നതെല്ലാം ദൈവത്തിന് സാധ്യമാണ്. ഈ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് പ്രത്യേകമാണ്, പ്രത്യേകതയാണ്. നമ്മുടെ തമ്പുരാന് എല്ലാം സാധിക്കും. ഇല്ലായ്മയിൽ നിന്നും ഈ ലോകത്തെ സൃഷ്ടിച്ചവനാണ്. വാർദ്ധക്യത്തിൽ അബ്രാഹത്തിനും സാറയ്ക്കും മക്കളെ നൽകിയവനാണ്. അതല്ലെങ്കിൽ മരുഭൂമിയിൽ അലഞ്ഞു നടക്കുന്ന ആ ദാരിദ്ര്യ അവസ്ഥയിൽ ഇസ്രായേൽ ജനത്തിന് മന്നയും കാടപ്പക്ഷിയും നൽകി പോറ്റിയവനാണ്. പുതിയ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ മരിച്ചവരെ ഉയർപ്പിച്ചവനാണ്. രോഗശാന്തി നൽകിയവനാണ് നമ്മുടെ ഈശോ. അപ്പം നമുക്ക് മാനുഷികമായ ദൃഷ്ടിയിൽ അസാധ്യമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ തമ്പുരാന് സാധ്യമാണ്, തമ്പുരാന് സാധ്യം. ആ വിശ്വാസം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. അതുകൊണ്ടാണ് ആദ്യത്തെ വായനയിൽ എല്ലാം നഷ്ടപ്പെട്ട ഇസ്രായേൽ ജനം വലിയ വായയിൽ നിലവിളിച്ച് കരയുമ്പോഴും ദൈവം അവർക്ക് വിമോചനത്തിനായിട്ട് മോശയെ നൽകുന്നത്. അപ്പം അങ്ങനെ ഒരു വിമോചകൻ, ദൈവത്തിൻ്റെ സാധ്യമാകുന്ന കരങ്ങൾ പല രൂപത്തിൽ വ്യക്തികളിലൂടെ സംഭവങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടും എന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പോൾ ദൈവത്തിന് എല്ലാം സാധ്യമാണ്, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ തമ്പുരാന് എല്ലാം സാധ്യമാണ് എന്നുള്ള വിശ്വാസം. അതാണ് പൗലോസിലേക്ക് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്നെ ശക്തിപ്പെടുത്തുന്ന, ഞാൻ എത്രയേറെ ക്ഷീണിതനോ ദുർബലനോ സമ്പത്തിൻ്റെ കുറവുള്ളവനോ മരണത്തിൻ്റെ വക്രത്തിലെത്തിയവനോ രോഗത്താൽ പീഡിപ്പിക്കപ്പെടുന്നോ ആയിക്കോട്ടെ, പക്ഷെ തമ്പുരാൻ ഇതൊക്കെ മാറ്റിക്കളയാനായിട്ട് പറ്റും. ഈ അടുത്ത കാലത്ത് ഒരു സഹോദരിയെ പരിചയപ്പെട്ടു. സഹോദരി ഒരുപാട് കടബാധിതരുടെ കീഴിലാണ്, പക്ഷേ കടബാധിയുടെ കീഴിലായപ്പോഴും ഒത്തിരി പ്രത്യാശയോടുകൂടിയാണ് ആ സഹോദരി എൻ്റെ അടുത്ത് പറയുന്നത്, അച്ഛാ ദൈവത്തിൻ്റെ കയ്യിൽ എത്രയോ സമ്പത്തുണ്ട്, ഒരു നിമിഷം മതി കർത്താവിൻ്റെ എൻ്റെ ദാരിദ്ര്യത്തിൻ്റെ കടബാധയൊക്കെ മാറ്റിക്കളയാനായിട്ട്. സമ്പത്തിൻ്റെ ഇത്രയേറെ ആർഭാടത്തിൽ ജീവിച്ച സഹോദരിയായിരുന്നു, പിന്നീട് ദാരിദ്ര്യത്തിൻ്റെ ഒരുപാട് കയത്തിലേക്ക്, കടത്തിൻ്റെ ഒരുപാട് കയത്തിലേക്ക് വീണുപോയി. പക്ഷെങ്കിലും ദൈവത്തിന് അതെല്ലാം മാറ്റിക്കളയാൻ പറ്റും എന്നുള്ള വിശ്വാസം, പരിപൂർണ വിശ്വാസം ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തി. നമ്മുടെ ജീവിതത്തിലും ആ ഒരു മാതൃക ഉണ്ടാക്കേണ്ടത് നല്ലതാണ്. എത്രയേറെ പ്രശ്നത്തിലൂടെ നമ്മളോ നമ്മുടെ കുടുംബമോ നമ്മുടെ സഭയോ നമ്മുടെ രൂപതയോ നമ്മുടെ പ്രസ്ഥാനങ്ങളോ ഓഫീസോ സ്കൂളോ എല്ലാം കടന്നു പോകുമ്പോഴും അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെ അല്ലെങ്കിൽ അത് തരണം ചെയ്യാനായിട്ട്, ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാനായിട്ട് തമ്പുരാൻ സാധിക്കും, തമ്പുരാനെ കൊണ്ട് സാധിക്കും, തമ്പുരാനെ കൊണ്ടേ സാധിക്കും. ആ വിശ്വാസം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വീണ്ടും നമ്മൾ കർത്താവ് പത്രോസ് കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, കർത്താവേ ഞങ്ങളിതെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിക്കും, പക്ഷെ പകരം ഞങ്ങൾക്ക് എന്താ കിട്ടുക? ഈ സമ്പത്തും ഈ ബന്ധങ്ങളും ഈ ഈ വസ്തുവകകളും വീടുമൊക്കെ ഞങ്ങൾ ഉപേക്ഷിക്കാം, പകരം ഞങ്ങൾക്ക് എന്താ കിട്ടുക? കർത്താവ് പറയുന്നത്, ഈ ലോകത്ത് 100 ഇരട്ടി നിങ്ങൾക്ക് ലഭിക്കും എന്നെ പ്രതി നിങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായാൽ എന്നാണ്. മാത്രമല്ല വരാനിരിക്കുന്ന കാലത്ത് ലോകത്ത് നിത്യജീവനം, അപ്പോൾ ഒരു ഡബിൾ ഇഫക്റ്റാണ്, ഈ ലോകത്തും കിട്ടും വരാനിരിക്കുന്ന ലോകത്തും കിട്ടും. അതായത് കർത്താവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉപേക്ഷിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ അതിന് പ്രതിഫലം കിട്ടും, ഒരു സംശയവുമില്ല. അത് ഈ ലോകത്തും ആകട്ടെ വരാനിരിക്കുന്ന ലോകത്തും ആകട്ടെ, അപ്പോൾ ആ ഒരു ചിന്തയാണ് ജീവിതത്തിൽ കർത്താവിന് വേണ്ടിയിട്ട് നമ്മുടെ സമ്പത്ത്, നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ബന്ധങ്ങൾ, നമുക്ക് കർത്താവിന് വേണ്ടി എന്തെല്ലാം നമുക്ക് ഉപേക്ഷിക്കാനായിട്ട് പറ്റുന്നുണ്ടോ അത് മുഴുവൻ ഉപേക്ഷിക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ് കർത്താവ് പത്രോസിലേക്ക് പറയുന്ന മറുപടി. സാധാരണ പറയാറുണ്ടല്ലോ ഈശോയ്ക്ക് വേണ്ടിയിട്ട് 5 P's നമ്മൾ ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്, പേഴ്സൺസ്, വ്യക്തികളെ ഉപേക്ഷിക്കാനായിട്ട് പറ്റണം, ചില ബന്ധങ്ങൾ സ്വാഭാവികമായിട്ട്, പ്ലേസസ്, ചില സ്ഥലങ്ങളെ നമുക്ക് ഉപേക്ഷിക്കാനായിട്ട് പറ്റണം, ചില പ്രിഫറൻസ്, ചില നമ്മുടെ താല്പര്യങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് പറ്റണം, ചില പ്രയോറിറ്റീസ്, നമ്മുടെ മുൻഗണനകളെ ഉപേക്ഷിക്കാനായിട്ട് പറ്റണം, ചില പ്രിവിലേജസ്, നമുക്ക് കിട്ടുന്ന ചില പരിഗണനകളെ ഉപേക്ഷിക്കാനായിട്ട് പറ്റണം. അപ്പോൾ കർത്താവിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉപേക്ഷിക്കാനായിട്ട് പറ്റുമ്പോഴൊക്കെ നമുക്ക് അതിനുള്ള പ്രതിഫലം അവനിൽ നിന്ന് കിട്ടും എന്നതാണ്. ആദ്യകാലത്തെ ശിഷ്യന്മാരെ എല്ലാം എടുത്തു നോക്കുക,
പത്രോസ് ആകട്ടെ, പൗലോസ് ആകട്ടെ, അതല്ലെങ്കിൽ ആദ്യ ശിക്ഷണ സബദിപുത്രന്മാരാകട്ടെ, യാക്കോബാകട്ടെ, യോഹന്നാനാകട്ടെ, അവർ ഈശോയെ അനുഗമിക്കാനായിട്ട് തങ്ങളുടെ ബന്ധങ്ങൾ, മാതാപിതാക്കൾ, കുടുംബം, അമ്മായിയമ്മ, അങ്ങനെ എല്ലാവരും ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. തങ്ങൾക്കുണ്ടാകുന്ന പൊസഷൻസ്, അത് വലയാകട്ടെ, വള്ളമാകട്ടെ, വീടാകട്ടെ, അതെല്ലാം ഉപേക്ഷിക്കുന്നു. അവരുടെ പ്രിഫറൻസ്, അവരുടെ വീടും സാഹചര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവർ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പം ഈ ഒരു രീതിയിലുള്ള ചില സമ്പത്ത് എന്ന് പറയുന്നത് കാശ് മാത്രം ആയിക്കോണമെന്നില്ല. ഒരാളുടെ ധനം എന്ന് പറഞ്ഞാൽ എന്താ, കുറേ കാശ് മാത്രമല്ല, അയാൾക്കുള്ള ഈ പൊസഷൻസും ചില പ്രിഫറൻസും ചില പൊസിഷൻസും ഒക്കെ അദ്ദേഹത്തിൻ്റെ ധനമാണ്. അത് ഉപേക്ഷിക്കാനായിട്ട് പറ്റുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വിഗ്രഹാരാധന പൗലോസ് പറയുന്നുണ്ട്, ഈ വിഗ്രഹാരാധന എന്ന് പറയുന്ന ധനമോഹം, ധനമോഹം എന്ന് പറയുന്നത് ഒരു വിഗ്രഹാരാധനയായിട്ടൊക്കെയാണ് പൗലോസ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് കൊടുക്കേണ്ട സമയമോ സ്ഥാനമോ പരിഗണനയോ ബഹുമാനമോ ഞാൻ മറ്റേതെങ്കിലും വ്യക്തിക്കോ സ്ഥലത്തിനോ കൊടുക്കുമ്പോൾ അതൊരു തരം വിഗ്രഹാരാധനയാണ്. ആ ധനമുഖത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വിഗ്രഹാരാധന. അതാണ് ഈ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതായത് മോശ ഈ മലയുടെ മുകളിൽ താഴേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനം ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കുകയാണ്. തങ്ങളുടെ സ്വർണം സമ്പത്തെല്ലാം വെച്ചുകൊണ്ട് അവരൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ആ ഒരു അപകടം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മളും പലപ്പോഴൊക്കെ ഈ സമ്പത്താകുന്ന കാളക്കുട്ടി, ആ സമ്പത്ത് എന്ന് പറഞ്ഞാൽ വെറും കാശിൻ്റെ സമ്പത്ത് മാത്രമല്ല, നേരത്തെ പറയുന്ന പോലെ ബന്ധങ്ങളുടെയോ സ്ഥലങ്ങളുടെയോ സ്ഥാനമാനങ്ങളുടെയോ പ്രസ്ഥാനങ്ങളുടെയൊക്കെ സമ്പത്താകുന്ന കാളക്കുട്ടിയെ എങ്ങനെ ഉണ്ടാക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അപകടത്തിലേക്ക് വീണു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു അല്പം ജാഗ്രത. നമ്മൾ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്, സ്വർഗമാകുന്ന ജെറുസലേമിനെ പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. അതിന് തടസ്സം നിൽക്കുന്നത്, എൻ്റെ സ്വർഗീയ പ്രവേശനത്തിന് തടസ്സം നിൽക്കുന്നത് എന്താണോ ആരാണോ അതിനെ മാറ്റിക്കളയാനായിട്ടൊരു ധീരത ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സമ്പത്ത്, സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട ചില ബന്ധങ്ങൾ, അങ്ങനെയുള്ള ചില അടിമത്തങ്ങൾ, ബന്ധനങ്ങൾ എൻ്റെ സ്വർഗീയ പ്രവേശനത്തിന് തടസ്സമാകുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഞാൻ അതിനെ മാറ്റിക്കളയാനായിട്ട് പഠിക്കണം. അതാണ് ഈശോ ധനവാനായ യുവാവിൻ്റെ അടുത്ത് പറയുന്നില്ലേ, നിനക്കൊരു കുറവുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് പാവപ്പെട്ടവർ കൊടുക്കുക. എൻ്റെ സ്വർഗരാജ്യ പ്രവേശനത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന കുറവ് എന്താണോ അത് കണ്ടെത്തുക, അത് തിരിച്ചറിയുക, അത് മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിട്ട് തമ്പുരാൻ കർത്താവ് നമുക്ക് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സമ്പത്താകുന്ന ആ ഒരു പ്രസ്ഥാനമോ ആ ഒരു ഒരു പ്രലോഭന വസ്തുവോ ഒരിക്കൽ പോലും എൻ്റെ ജീവിതത്തിൽ ഒരു പ്രലോഭന വസ്തുവാകാതിരിക്കാനായിട്ടുള്ള ഒരു ജാഗ്രത ഈ പള്ളിക്കുതാശ കാലത്തിൽ നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. വീണ്ടും മത്രോസ് ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം ഉപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നതിന് എന്താണ് ഗുണം? അപ്പോൾ ഈശോ പറയുന്ന കാര്യം ഇതാണ്, നിങ്ങൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ ഭരിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിലിരിക്കും. എന്നിട്ട് ഈശോ പറയുകയാണ്, മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാക്കും. ഈ സ്വർഗത്തിലെ ഒരു ലോജിക്കൽ ഡിസോർഡർ പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഇതാണ്, മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരും ആകുന്നു എന്ന് പറയുന്ന അവസ്ഥ. ഫുൾട്ടൻ ജോഷി പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരാൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും 3 കാര്യങ്ങളാണ് അയാൾ അതിശയപ്പെടുത്തുക. അയാൾ പ്രതീക്ഷിച്ച പലരും അവിടെ ഉണ്ടാവില്ല, അതേസമയം അയാൾ പ്രതീക്ഷിക്കാത്ത പലരും അവിടെ ഉണ്ടാകും. ഒപ്പം തന്നെ ദൈവാനുഗ്രഹത്താൽ അയാൾ അദ്ദേഹം നമ്മൾ അവിടെ എത്തിച്ചേർന്നു എന്നുള്ള വലിയൊരു സന്തോഷവും. ജീവിതത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സ്വർഗത്തിലെത്താവുന്ന ഒരു കാര്യത്തിൽ ഈ മുമ്പന്മാരും പിമ്പന്മാരും പിമ്പന്മാരും മുമ്പന്മാരും ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം ഡിസോർഡർ ഒന്ന് മനസ്സിലാക്കുന്ന നല്ലതാണ്. ഈ ലോകത്തിൽ മുമ്പന്മാരായിട്ട് നമ്മൾ ഗണിക്കുന്നത് ആരെയാണ്? സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ സമ്പത്തുള്ളവരെ, സ്ഥാനങ്ങളുള്ളവരെ, കസേരയുള്ളവരെ, അധികാരമുള്ളവരെ, ബന്ധങ്ങൾ ഒരുപാടുള്ളവരെ. ഒരു പക്ഷേ അവർ സ്വർഗരായത്തിൽ പിമ്പന്മാരായി മാറ്റപ്പെട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് അവരെ നാം നോക്കിക്കൊണ്ട് നമ്മൾ അസൂയപ്പെടാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് സങ്കടപ്പെടാനോ ആവശ്യമില്ല. സ്വർഗത്തിലൊരു പക്ഷേ മുമ്പന്മാരായിട്ട് പോകുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലെ പിമ്പന്മാരായിരിക്കും. ആരാണ് ഈ പിമ്പന്മാർ? സ്വാഭാവികമായിട്ടും നമുക്കറിയാം, സമ്പത്ത് കുറഞ്ഞവർ, ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകൽ, കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന സാധാരണക്കാരായ മനുഷ്യന്മാരാണ് പിമ്പന്മാർ. അവരാണ് വരും നാളുകളിൽ സ്വർഗരായത്തിൽ മുമ്പന്മാരായിട്ട് തീരാനായിട്ടുള്ളവർ എന്നാണ് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യം മറക്കാതിരിക്കുക. സ്വർഗരായത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ യാത്രയിൽ, സ്വർഗീയ ജെറുസലേമിലേക്കുള്ള ഈ പള്ളിക്കുതാശകാലത്തിൻ്റെ യാത്രയിൽ കർത്താവിനോടൊപ്പം അവൻ്റെ മണവാട്ടിയായ തിരുസഭയോടൊപ്പം നമ്മൾ സ്വർഗരായത്തിൽ പ്രവേശിക്കാനായിട്ട് നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന പ്രതിബന്ധങ്ങളെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ തരണം ചെയ്യണം.
അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ആ കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു ആർഭാട ജീവിതമോ അതുമല്ലെങ്കിൽ അമിതമായിട്ടുള്ള സമ്പത്തിനോടുള്ള ആർത്തിയോ മറ്റ് ബന്ധങ്ങളോ നമുക്ക് തടസ്സമായിട്ട് വരാൻ പാടില്ല. നമ്മളിപ്പോൾ പിമ്പിലായിരിക്കാം, ഒരു സംശയമില്ല, പല കാര്യങ്ങൾക്കൂടെ നമ്മൾ പിന്നിലായിരിക്കാം. മറ്റേ പ്രഭാഷണ പുസ്തകം പ്രഭാഷണ പുസ്തകം പറയുന്ന ബൈബിളിൽ പറയുന്ന പോലെ തന്നെ കല പറക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പുറകിലായിരുന്നു, പക്ഷെ കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഞാൻ മുമ്പിലെത്തി. ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്, നമ്മൾ ഒരുപാട് പുറകിലായിരിക്കും. സമ്പത്തിൻ്റെയും ബന്ധങ്ങളുടെയും സ്ഥാനമാനങ്ങളുടെയും അധികാരങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ നമ്മൾ ഒത്തിരി പുറകിലായിരിക്കും. പക്ഷേ കർത്താവിൻ്റെ കാരുണ്യം അതൊന്നു മാത്രമാണ് നമ്മളെ മുമ്പിലേക്ക് എത്തിക്കുക. അത് മറക്കാതിരിക്കുക, സ്വർഗത്തേക്ക് നമ്മൾ മുമ്പിലാണോ? ഈ ലോകത്തിനൽപ്പം പുറകിൽ പോയാലും ഈ ലോകത്തിനൽപ്പം പിന്നിലും അവഗണിക്കപ്പെട്ടവരുടെയും കൂട്ടത്തിൽപ്പെട്ടാലും സ്വർഗരാജ്യത്തിൽ ഞാൻ മുമ്പിലാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പറഞ്ഞ കാര്യങ്ങളെ ഒന്നും കൂടി സംഗ്രഹിക്കുകയാണ്. പള്ളിക്കുദാശകാലത്തിലെ വായനകളിൽ പ്രധാനപ്പെട്ടത് ഈശോ തൻ്റെ മണവാട്ടിയായ തിരുസഭയെ വിശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. ആദ്യ വായനയിലെ പുറപ്പാട് പുസ്തകത്തിൽ മോശയുടെ പ്രാർത്ഥനയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളി കേട്ടുകൊണ്ട് ദൈവം അവർക്ക് രക്ഷകനായിട്ട് മോശയെ നിയോഗിക്കുകയും ആ മോശയുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് കാനാൽ ദേശം, തേനും പാലും ഒഴുകുന്ന കാനാൽ ദേശത്തേക്ക് ദൈവം നയിക്കുകയും ചെയ്യുന്നു. നിലവിളി കേൾക്കുന്ന ഒരു ദൈവസങ്കല്പം. അതേ ആശയം തന്നെയാണ് രണ്ടാമത്തെ വായനയിലും. ബാബിലോണിയൻ പ്രവാസത്തിൽ നിൽക്കുന്ന ഇസ്രായേൽ ജനം നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ നിലവിളി കേട്ടുകൊണ്ട് അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുന്ന ദൈവസങ്കല്പം. മൂന്നാമത്തെ വായനയിലും പത്രോസ് ശ്ലീഹയുടെ പറയുന്ന കാര്യം തന്നെയാണ്. അതായത് നിങ്ങളുടെ വിശ്വാസം അനശ്വരമായിട്ട് നിൽക്കുന്നു. അത് അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തിനേക്കാളും ഒളിമങ്ങാത്തതാണ്. ആ വിശ്വാസമാണ് ഈ ലോകമാകുന്ന ബുദ്ധിമുട്ടുകളെ തരണം ചെയ്തുകൊണ്ട് സ്വർഗീയ ജെറുസലേമിലേക്ക് നമ്മളെ എത്തിക്കുക, എത്തിക്കേണ്ടത്. സുവിശേഷം കാണുന്നത് അതിന് തടസ്സമായിട്ട് നിൽക്കാവുന്ന ഏറ്റവും വലിയൊരു വിപത്തിനെ കുറിച്ചാണ് മത്തായി ശ്ലീഹ ഓർമ്മിക്കുന്നത്. സമ്പത്താണ് നമ്മൾ ഓർക്കേണ്ട കാര്യം. നമ്മുടെ സമ്പത്ത് ഒരിക്കൽ പോലും എൻ്റെ ദൈവരാജ്യ സ്വർഗരാജ്യ പ്രവേശനത്തിന് തടസ്സമാകുന്നില്ല എന്നുറപ്പ് വരുത്തുക. ധനവാൻ സ്വർഗരാജ്യം പ്രവേശിക്കാതിരിക്കുന്നില്ല, എളിമ എന്നുള്ള പുണ്യം ഉണ്ടാകണം എന്നാണ് കർത്താവ് പറയുന്നത്. ഒരല്പം എളിമ, ഒരല്പം താഴ്മ ഏതൊരു ധനവാനെയും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും, സംശയമൊന്നുമില്ല. അതേസമയം ഓർക്കേണ്ട കാര്യം ഇതാണ്, എൻ്റെ സമ്പത്ത് ഒരു പക്ഷേ ഒരു വിഗ്രഹാരാധനയിലേക്ക് മാറുന്നുണ്ട്. ഞാൻ എൻ്റെ സമ്പത്താകുന്ന പണം, ബന്ധം, സ്ഥാനം, അധികാരം അതിനെയൊക്കെ വെച്ചുകൊണ്ട് ഒരു കാളക്കുട്ടിയെ പോലെ നിർമ്മിക്കപ്പെടുകയും ഞാൻ അതിനെ ആരാധിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അപകടം ഇസ്രായേൽ ജനത്തെ സംഭവിച്ച പോലെ എൻ്റെ ജീവിതത്തിലും സംഭവിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ കുറേ കൂടി ജാഗ്രത ആവശ്യമാണ്. അങ്ങനെയുള്ള ചില ബന്ധനങ്ങളെ നമ്മൾ മാറ്റുകയും സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്ര സ്മൂത്തായിട്ട് പോകാനായിട്ട് നമുക്ക് പറ്റും. ഓർക്കുക, ഈശോ പത്രോസിലേക്ക് പറഞ്ഞ കാര്യം ഇതാണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. എൻ്റെ സ്വർഗരാജ്യ പ്രവേശനത്തെ തടസ്സമായിട്ട് നിൽക്കുന്ന തടസ്സങ്ങളെ മാറ്റിക്കളയാനായിട്ട് ദൈവത്തിന് സാധിക്കും, ദൈവത്തിനെ സാധിക്കും. ആ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് എന്തോ ഓർക്കേണ്ട കാര്യം ഇതാണ്, സ്വർഗരാജ്യത്തിലെ ഒരു ഓർഡർ അതൊരു പക്ഷേ ഈ ഭൂമിയിൽ കാണുന്നത് പോലുള്ള ഒരു ഓർഡർ ആയിക്കോളുന്നില്ല. അവിടുത്തെ മുമ്പന്മാർ ഇവിടുത്തെ പിമ്പന്മാരായിരിക്കും. അതുകൊണ്ട് ഈ ലോകത്ത്, ഈ രാജ്യത്ത് ഞാനൊരല്പം പിന്നിൽ പോയാലും സമ്പത്തിൻ്റെയും ബന്ധങ്ങളുടെയും കഴിവിൻ്റെയും അറിവിൻ്റെയും ആർഭാടങ്ങളുടെയും അധികാരത്തിൻ്റെയൊക്കെ കാര്യത്തിൽ ഈ ലോകത്തിൽ ഞാനൊരല്പം പുറകിൽ പോയാലും ഒരു പരിധി വിട്ട് അതിനെക്കുറിച്ച് ബോധേടാകേണ്ട ആവശ്യമില്ല, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. മറിച്ച് ഓർക്കുക, വരും ലോകത്ത് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലെത്തുമ്പോൾ ഞാൻ മുന്നിലാണോ? മുന്നിലാകാനായിട്ടാണ് സാധ്യത ഈ ലോകത്തിൽ ഞാൻ പിന്നിലാണെങ്കിൽ. അതുകൊണ്ട് ഭയപ്പെടാതെ കർത്താവിനുള്ള വിശ്വാസത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്വർഗരാജ്യ പ്രവേശനത്തിന് വേണ്ടി ഒരുങ്ങുവാനായിട്ടും കർത്താവ് തിരുസഭയെ നയിച്ച് ദൈവപിതാവിന് സമർപ്പിക്കുന്ന പോലെ നമ്മളും ആ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവ് തൻ്റെ മണവാട്ടിയെ തിരുസഭയെ ഈശോയ്ക്ക് ദൈവപിതാവിന് സമർപ്പിക്കുന്ന പോലെ നമുക്കും സമർപ്പിക്കപ്പെടുവാനുമായിട്ടും ഈ കാലത്ത് നമുക്ക് പരിശ്രമിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.